أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ഈ ലോകത്തേക്ക് വരുന്ന ഏതൊരു മനുഷ്യനും ഒരു നിശ്ചിത കാലഘട്ടം കഴിച്ചുകൂട്ടിയതിനു ശേഷം ഈ ലോകത്തു നിന്ന് വിട പറയുന്നു എന്നത് അള്ളാഹുവിൻ്റെ നിയമമാകുന്നു. എന്നാൽ സൗഭാഗ്യവാന്മാരായ ആളുകളുടെ നല്ല സ്മരണകൾ മാത്രം ഉണ്ടാകുന്നു. അവർ ജനക്ഷേമ തൽപരരായിരിക്കും. അവർ ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുന്നതിനുള്ള കർമ്മ മാതൃകയുമായിരിക്കും. അവർ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുന്നവരായിരിക്കും. അവർ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനോട് ചെയ്ത ബൈഅത്തിൻ്റെ കടമകൾ നിറവേറ്റാൻ ശ്രമിക്കുന്നവരായിരിക്കും. അവർ അഹമ്മദിയ്യ ഖിലാഫത്തിനോട് ആത്മാർത്ഥമായി കൂറുള്ളവരുമായിരിക്കും. അവർ സമസൃഷ്ടികളോടുള്ള കടപ്പാടുകൾ കഴിവതും ചെയ്യുന്നതിന് ശ്രമിക്കുന്നവരായിരിക്കും. അവർ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരുമായിരിക്കും. അവരെക്കുറിച്ച് ആയിരക്കണക്കിന് നാവുകളിൽ നിന്ന് തുതിവചനങ്ങൾ മാത്രമേ വരികയുള്ളൂ. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കുകളനുസരിച്ച് അവർക്ക് സ്വർഗം അനിവാര്യമാക്കപ്പെടുകയും ചെയ്യുന്നു. ഈ സമയത്ത് തൻ്റെ ജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് അനുസരിച്ച് കഴിച്ചുകൂട്ടിയ ഒരു വ്യക്തിത്വത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ അനുസ്മരണം ബഹുമാന്യരായ അമത്തുൽ ഖുദ്ദൂസ് സാഹിബിയുടേതാണ്. അവർ ഹസ്രത്ത് മീർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ മകളും സാഹിബ്സാദ മിർസ വസീം അഹമ്മദ് സാഹിബ് മർഹൂമിൻ്റെ ഭാര്യയുമായിരുന്നു. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരുമകളുമായിരുന്നു. ഇവർ കാദിയാനിലാണ് താമസിച്ചിരുന്നത്. എന്നാൽ റബുവയിൽ തൻ്റെ പെൺമക്കളുടെ അടുത്ത് വന്നിരുന്നു. കുറച്ചു കാലം റബുവിലായിരുന്നു. കഴിഞ്ഞ ദിവസം 96-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിൻ അനുഗ്രഹത്താൽ 1:9 മൂസിയ ആയിരുന്നു. അവരുടെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ ഞാൻ അനുസ്മരിക്കുന്നതാണ്. 1951 ജൽസസാലാനയുടെ ഉദ്ഘാടന വേളയിൽ ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഹസ്രത്ത് മിർസ വസീം അഹമ്മദ് സാഹിബിന് നിക്കാഹ് വിളംബരം നടത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ചില സാഹചര്യങ്ങൾ കാരണം ജലസയുടെ ഉദ്ഘാടനത്തിന് മുമ്പേ 2 നിക്കാഹുകൾ വിളംബരപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതിലൊന്ന് ഇദ്ദേഹത്തിൻ്റെതായിരുന്നു, മറ്റൊന്ന് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ തന്നെ മകളുടേതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, 2 നിക്കാഹുകൾ വിളംബരപ്പെടുത്തുന്നതാണ്. ഇതാദ്യം തന്നെ പറഞ്ഞില്ലെങ്കിൽ ഒരുപാട് നിക്കാഹുകളുടെ അപേക്ഷകൾ വരുന്നതാണ്. എന്നാൽ പിന്നെ ജലസയുടെ അന്തരീക്ഷത്തിൽ നിക്കാഹുകളുടെ എണ്ണവും കൂടുകയാണെങ്കിൽ അതിലെല്ലാ പ്രസംഗങ്ങളുടെ സമയവും കഴിഞ്ഞു പോകുന്നതാണ്. ഏതായിരുന്നാലും അദ്ദേഹം 2 നിക്കാഹുകൾ വിളംബരപ്പെടുത്തി. ഇവരുടെ ഭാഗത്തു നിന്നുള്ള വക്കീൽ അവരുടെ പിതൃവിപുത്രനായിരുന്ന സയ്യിദ് ദാവൂദ് അഹമ്മദ് സാഹിബ് ആയിരുന്നു. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി ഈ നിക്കാഹിൽ പറഞ്ഞു, പൊതുവിൽ ഞാൻ എൻ്റെ പെൺകുട്ടികളുടെ നിക്കാഹ് വഖഫ് ചെയ്ത ആളുകളുമായിട്ടാണ് നടത്താറുള്ളത്. പീർ മൊയ്നുദ്ദീൻ സാഹിബുമായി അമത്തു നസീർ സാഹിബിയുടെ നിക്കാഹ് ഉണ്ടായിരുന്നു. ഹസ്രത്ത് ആപ്പാജാൻ്റെ വിവാഹം നടന്നപ്പോൾ
ഹദ്രത്ത് മീർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ ഭാര്യയുടെ അപേക്ഷ പ്രകാരം ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി വിവാഹ അവസരത്തിൽ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നാണ് പങ്കെടുത്തത്. തൻ്റെ മകൻ്റെ ഭാഗത്തു നിന്നുള്ള വിവാഹ പാർട്ടിയോടൊപ്പമല്ല വന്നത്, മറിച്ച് പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നാണ് പങ്കെടുത്തത്. അള്ളാഹു ഇവർക്ക് 3 പെൺമക്കളെയും 1 മകനെയും നൽകി അനുഗ്രഹിച്ചു. ഒരു മകൾ അമുത്തൽ അലീം സായിബ ഇപ്പോൾ പാകിസ്ഥാൻ സദർ ലജ്നയാണ്. ഇവർ തഹ്രീക് ജദീദ് വക്കീൽ ലാല മൻസൂർ അഹമ്മദ് ഖാൻ സാഹിബിൻ്റെ ഭാര്യയാകുന്നു. മറ്റൊരു മകൾ അമത്തുൽ കരീം സാഹിബ ക്യാപ്റ്റൻ മാജിദ് സാഹിബിൻ്റെ ഭാര്യയാകുന്നു. മറ്റൊരു മകൾ അമത്തുർ റൌഫ് സാഹിബ ഡോക്ടർ ഇബ്രാഹിം മുനീബ് സാഹിബിൻ്റെ ഭാര്യയാണ്. അവരുടെ മകൻ മിർസ കലീം അഹമ്മദ് അമേരിക്കയിലാണ് താമസിക്കുന്നത്. ഹദ്രത്ത് മുസ്ലിം മോഹദ് റളിയല്ലാഹു അൻഹു ഒരു സന്ദർഭത്തിൽ മിർസ വസീം അഹമ്മദ് സാഹിബിനോട് പറഞ്ഞു, അദ്ദേഹം അന്ന് വിവാഹാവശ്യാർത്ഥം വന്നതായിരുന്നു. വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഭാര്യയെ കൂടെ കൊണ്ടുവരുന്നതിന് വേണ്ടി കടലാസുകൾ തയ്യാറാക്കുകയായിരുന്നു. ഇൻഡോ പാക് ബന്ധങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നുകൊണ്ടിരിക്കുന്നതുപോലെ ആ ദിവസങ്ങളിലും അത്തരം അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. ഹദ്രത്ത് മുസ്ലിം മോഹദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ഭാര്യയുടെ കടലാസുകളെല്ലാം ക്ലിയർ ആകുന്നതാണ്. നീ അവളെ വിട്ട് തിരിച്ച് കാദിയാനിലേക്ക് പോവുക. കാരണം അവിടെ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിലെ ഒരു വ്യക്തി ഉണ്ടാകേണ്ടതാണ്. ഉടൻ തന്നെ വിമാനത്തിൽ സീറ്റ് ബുക്ക് ചെയ്യുക. വിമാനത്തിൽ സീറ്റ് കിട്ടുന്നില്ലെങ്കിലും നീ അവിടെ ഉടനെ പോകേണ്ടത് അനിവാര്യമാണ്. ചാർട്ടർ വിമാനം ചെയ്തിട്ടാണെങ്കിലും ശരി. തുടർന്ന് പറഞ്ഞു, നീ അവിടെ ഇല്ലാതാവുകയും സ്വന്തം മാതൃക സമർപ്പിക്കാതിരിക്കുകയും ത്യാഗങ്ങൾ ചെയ്യാതിരിക്കുകയുമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജനങ്ങൾ ത്യാഗം ചെയ്യുക? ഇത് മീർസ വസീം അഹമ്മദ് സാഹിബിൻ്റെ ത്യാഗത്തെ പോലെ തന്നെ സാഹിബ്സാദി അമന്തുൽ ഖുദ്ദൂസ് സാഹിബിയുടെയും ത്യാഗമായിരുന്നു. എപ്പോഴാണ് കടലാസുകളെല്ലാം ശരിയാവുക എന്നറിയില്ലായിരുന്നു. അവസ്ഥകൾ കൂടുതൽ സങ്കീർണമാകുമോ എന്നും അറിയില്ല. പക്ഷേ കാലത്തിൻ്റെ ഖലീഫയുടെ കൽപ്പനയാണ്. അതുകൊണ്ട് അവർ വളരെ സന്തോഷപൂർവം തൻ്റെ ഭർത്താവിനെ യാത്രയാക്കി. ദീനിന് ദുനിയാവിനേക്കാൾ മുൻഗണന നൽകി. മിയാ വസീം അഹമ്മദ് സാഹിബിനെ യാത്രയാക്കുന്നതിന് വേണ്ടി ഹദ്രത്ത് മുസ്ലിം മോഹദ് ലാഹോർ എയർപോർട്ടിൽ വന്നിരുന്നു. ഡോക്ടർ ഹഷ്മത്തുള്ള സാഹിബ് പറയുന്നു, വിമാനം കണ്ണിൽ നിന്ന് മായുന്നതുവരെയും ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി എയർപോർട്ടിൽ തന്നെ നിന്ന് വിമാനത്തെ നോക്കിക്കൊണ്ടിരിക്കുകയും ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു. പിന്നീട് കടലാസുകളെല്ലാം ശരിയായി. വിവാഹത്തിന് 1 വർഷത്തിന് ശേഷം കാദിയാനിലേക്ക് പുറപ്പെടുമ്പോൾ ഹദ്രത്ത് മുസ്ലിം മോഹദ് എന്നോട് പ്രത്യേകം ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മേ നാസറിൻ്റെ വീട്ടിലാണ് താമസിക്കേണ്ടത്. അവിടെ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ കാലടികൾ ധാരാളമായി പതിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുറ്റത്ത് ഹുസൂർ അലൈഹി ഇസ്ലാം ദർസും കൊടുത്തിട്ടുണ്ടായിരുന്നു. സാഹിബ്സാദി അമത്തുൽ ഖുദ്ദൂസ് സാഹിബ ഖാദിയാനിൽ പോയി ജമാഅത്തിലെ സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടുന്നതിലും ഓർഗനൈസ് ചെയ്യുന്നതിലും ദർവേഷുമാരുടെ ഭാര്യമക്കളോട് സഹാനുഭൂതിയോടെ പെരുമാറുന്നതിലും വലിയ പങ്കാണ് നിർവഹിച്ചത്. അത് കാരണം അവിടെയുള്ള സ്ത്രീകൾക്ക് വലിയ ആശ്വാസമാണ് കിട്ടിയത്. അവിടെയുള്ള ദർവേഷുമാരുടെ ഭാര്യമാരുടെയും കുട്ടികളുടെയും ഇതിനെക്കുറിച്ചുള്ള നിരവധി കത്തുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി ലണ്ടനിലെത്തിയതിന് ശേഷം നൽകിയ 1-ാമത്തെ ഖുത്ബ 1984 May 4 അതിൽ അഹമ്മദികളെ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ വാക്കുകളിൽ മൻ അൻസാരി ഇലല്ലാ എന്ന് വിളിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ പ്രചാരണത്തിനു വേണ്ടി വളരെ വിപുലമായ ഒരു പദ്ധതി വിളംബരപ്പെടുത്തി. തുടർന്ന് പറഞ്ഞു, ഈ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒരു വലിയ കോംപ്ലക്സ് അനിവാര്യമായിട്ടുണ്ട്. 2 പുതിയ കേന്ദ്രങ്ങൾ യൂറോപ്പിൽ ഉണ്ടാക്കാൻ പദ്ധതിയുമുണ്ട്. 1 ഇംഗ്ലണ്ടിലും മറ്റൊന്ന് ജർമ്മനിയിലുമായിരിക്കും. അതിനുവേണ്ടി അള്ളാഹു തന്നെ അനുഗ്രഹത്താൽ പണത്തിന് സംവിധാനം ചെയ്യുന്നതാണ്. അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയുമുണ്ടായി. അങ്ങനെ കാദിയാനിലുള്ള ലജ്ന ഒരിക്കൽ കൂടി ആവേശപൂർവ്വം ലബ്ബൈക്ക് പറഞ്ഞു.
സാഹിബ്സാദി അമത്തുൽ ഖുദ്ദൂസ് സാഹിബ ലജ്ന ഇമാല ഭാരതിന്റെ സദറായിരുന്നു. അവർ തന്റെ റിപ്പോർട്ടിൽ ഇങ്ങനെ എഴുതി, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ലജ്ന ഇമാല ഭാരത് ഹുസൂറിന്റെ ആഹ്വാനത്തിന് ലബ്ബൈക്ക് പറഞ്ഞുകൊണ്ട് ഈ പദ്ധതിയിൽ ആവേശപൂർവം പങ്കാളികളാവുകയാണ്. തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങളും പൈസയും എല്ലാം തന്നെ സമർപ്പിച്ചിരിക്കുന്നു. അവർ സ്വന്തം നിലയ്ക്കും തൻ്റെ എല്ലാ ആഭരണങ്ങളും അതിലേക്ക് സമർപ്പിക്കുകയുണ്ടായി. ലജ്ന ഭാരതിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യം കാദ്യാനിലെ ലജ്നയുടെ വാഗ്ദാനമാണ് ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാ തആലയുടെ സവിധത്തിലേക്ക് അയച്ചത്. 1984 ആഗസ്റ്റ് 10 ചെയ്ത ജുമാ ഖുത്ബയിൽ ഖലീഫത്തുൽ മസീഹ് റാബി കാദിയാൻ ലജ്നയെ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞു, കാദിയാൻ ലജ്നകളുടെ റിപ്പോർട്ട് എനിക്ക് ലഭിച്ചിരിക്കുന്നു, ഞാനത് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. തഹ്രീക് ജദീദിന്റെ ത്യാഗങ്ങളുടെ ആരംഭത്തിൽ കാദിയാനിലുള്ള സ്ത്രീകൾക്ക് തന്നെയാണ് അനിതര സാധാരണമായ ത്യാഗം കാഴ്ചവെക്കാൻ സൗഭാഗ്യം ലഭിച്ചത്. ഇപ്പോൾ അവിടെ വളരെ കുറച്ച് മാത്രമേ സ്ത്രീകളുള്ളൂ. പക്ഷേ എത്രയാണെങ്കിലും അവരെ സംബന്ധിച്ച് അറിയിപ്പ് കിട്ടണമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. കാരണം ത്യാഗരംഗത്ത് അവർ മുന്നിലായിരിക്കണമെന്നത് അവരുടെ അവകാശമാണ്. കാദിയാനിന്റെ പേര് അക്കാലഘട്ടത്തിൽ ഉയർത്തിയിരുന്നതുപോലെ വീണ്ടും അവർ ഉയർത്തണം. അൽഹംദുലില്ലാ അവിടെ നിന്നുള്ള റിപ്പോർട്ടും കിട്ടിയിരിക്കുന്നു. പുതിയ കേന്ദ്രങ്ങൾക്ക് വേണ്ടി കാദിയാനിലെ ലജ്ന നാസ്രാത്തിനെ കുറിച്ച് സദർ ലജ്നയുമായുള്ള ഭാരത് അറിയിപ്പ് വന്നിരിക്കുന്നു. ജൂലൈ 16 ഹുസൂറിന്റെ സവിധത്തിലേക്ക് അവരിങ്ങനെ എഴുതി, ഹുസൂറിന്റെ കുത്തുബകൾ ഇവിടെയുള്ള സ്ത്രീകളിൽ ഒരു പ്രത്യേക ആവേശമുണ്ടാക്കിയിരിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവരുടെ പക്കലുള്ളതെല്ലാം അവർ സമർപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഇപ്പോഴും ദാഹം ശമിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇനിയും സമർപ്പിക്കണമെന്ന ശക്തമായ അഭിലാഷം ഇപ്പോഴുമുണ്ട്. ഇത് സാഹിബ്സാദി അമത്തുൽ ഖുദ്ദൂസ് ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബിയന് അയച്ചതാണ്. 1991 ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി ഇന്ത്യയിൽ പോയപ്പോൾ കാദിയാനിലും പോയിരുന്നു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്ത്യയിലെ എല്ലാ ലജ്നകളെക്കുറിച്ചും പറയാൻ സാധ്യമല്ലെങ്കിൽ പോലും കാദിയാനിലെ ലജ്നകളെക്കുറിച്ച് സാമ്പത്തിക ത്യാഗത്തിൽ അവർ അനുപമമായ മാതൃക കാണിക്കുന്നവരാണ് എന്ന് എനിക്ക് പറയാൻ കഴിയുന്നതാണ്. കാദിയാനിലെ ജമാഅത്ത് വളരെ പാവപ്പെട്ടൊരു ജമാഅത്താകുന്നു. പക്ഷേ ഞാൻ എപ്പോഴും കാണുന്നത്, എപ്പോൾ സാമ്പത്തിക ആഹ്വാനമുണ്ടാകുമ്പോഴും അവിടെയുള്ള സ്ത്രീകളും പെൺകുട്ടികളും വളരെ ആവേശത്തോടുകൂടി അതിൽ ഭാഗഭാക്കാകുന്നു. ചിലപ്പോൾ മതി, നിങ്ങൾക്ക് ഇതിനുള്ള കഴിവില്ല എന്ന് പറയാൻ എൻ്റെ മനസ്സ് ആഗ്രഹിച്ചു പോകാറുണ്ട്. തീർച്ചയായും എനിക്ക് സന്തോഷത്തോടൊപ്പം അവരെക്കുറിച്ചുള്ള ആശങ്കകളുമുണ്ട്. എന്നാൽ പിന്നെ ഞാൻ ചിന്തിക്കുമ്പോൾ അവർ ആർക്ക് വേണ്ടിയാണോ ത്യാഗം ചെയ്യുന്നത്, അവൻ എങ്ങനെയാണ് അവർക്ക് അധികമായി അനുഗ്രഹം നൽകേണ്ടത് എന്നും അറിയുന്നവനാണ്. ആ അള്ളാഹു തന്റെ അനുഗ്രഹത്താൽ അവരുടെ ഭാവിയെ ദീനീയപരവും ഭൗതികവുമായ സമ്പത്ത് കൊണ്ട് നിറയ്ക്കുന്നതാണ്. ഒരു സന്ദർഭത്തിൽ അദ്ദേഹം എഴുതുന്നു, ഒരിക്കൽ ഞാൻ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആഹ്വാനം ചെയ്തപ്പോൾ അഹമ്മദി പെൺകുട്ടികൾ ഉണ്ടാക്കി വെച്ചിരുന്ന കുണ്ടികകൾ പൊട്ടിത്തുടങ്ങി. അവർ മാറ്റിവെച്ചിരുന്ന ഏതാനും ചില്ലിക്കാശുകൾ ദീനിന്റെ സേവനത്തിനായി സമർപ്പിച്ചു. തുടർന്ന് പറയുന്നു, നമ്മുടെ നാഥൻ എത്രമാത്രം ഔദാര്യവാനും മഹത്വമുടയവനുമാണ്. ചില സമയത്ത് സ്നേഹവും താല്പര്യവുമില്ലാതെ അവന്റെ കാൽക്കീഴിൽ കോടികൾ സമർപ്പിച്ചാലും അവനതിന് നിരാകരിക്കുന്നു. അതിനെ കാലുകൊണ്ട് തട്ടിമാറ്റാൻ പോലും താല്പര്യപ്പെടുന്നില്ല. അതിന് ഒരു വിലയുമില്ല. എന്നാൽ ആത്മാർത്ഥതയുള്ള ദരിദ്രനായ ഒരു വ്യക്തി സ്നേഹത്തോടുകൂടി താൻ സ്വരൂപിച്ചു വെച്ച തൻ്റെ സമ്പാദ്യം സമർപ്പിക്കുമ്പോൾ അതിനേക്കാൾ അധികം സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി അവനതിനെ സ്വീകരിക്കുന്നു. നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾ നൽകുന്ന സമ്മാനങ്ങളെ ചുംബിക്കുന്നതുപോലെ അള്ളാഹു ചുംബിക്കുന്നതിൻ്റെയും അവസ്ഥ ഒന്ന് വേറെ തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, ഉറച്ചു വിശ്വസിക്കുന്നത്, ഈ അർത്ഥത്തിൽ അള്ളാഹു അവരുടെ ഏതാനും നാണയത്തൊട്ടുകളെ തീർച്ചയായും ചുംബിച്ചിട്ടുണ്ടാകും. ഇത് അദ്ദേഹം അവിടെ ജലസയിൽ ലജ്നകളോട് ചെയ്ത പ്രഭാഷണത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ്.
ഹസ്രത്ത് മുസ്ലിമോ റളിയല്ലാഹു അൻഹു അവരെ കാദിയാനിലേക്ക് അയക്കുമ്പോൾ ഇങ്ങനെയും ഉപദേശിക്കുകയുണ്ടായി. ജമാഅത്തിലെ ലജനകളെ സംഘടിപ്പിക്കുക. അവരവിടെ എത്തിയ ഉടൻ തന്നെ ആദ്യം കാദിയാൻ ലജന ജനറൽ സെക്രട്ടറി ആയിരുന്നു. 55 പ്രാദേശിക ലജന സദറും പിന്നീട് ലജന ഭാരതിന്റെ സദറായും തിരഞ്ഞെടുക്കപ്പെട്ടു. 59 പ്രാദേശിക ലജനയുടെ പ്രസിഡന്റായി മറ്റൊരാൾ തിരഞ്ഞെടുക്കപ്പെട്ടു. അവർ ലജന ഇമായില്ല ഭാരതിന്റെ സദറായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 1999 വരെ ഈ സേവനത്തിൽ നിരതയായിരുന്നു. അതിനുശേഷം ഓണററി മെമ്പറും ആയി തുടർന്നു. തൻ്റെ സേവന കാലഘട്ടത്തിനിടയിൽ ഇന്ത്യയിലുള്ള മജ്ലിസുകളിൽ പര്യടനവും നടത്തി. അവരുടെ സേവന കാലഘട്ടം 46 വർഷമായിരുന്നു. ലജനയുടെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ തുടക്കത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കത്തെഴുതിയിരുന്നെങ്കിലും മറുപടിയൊന്നും വരില്ലായിരുന്നു. പിന്നെ സാഹിബ്സാദ മീർസ വസീം അഹമ്മദ് സാഹിബിന്റെ പേരിൽ അഡ്രസ് കൊടുത്തു. അങ്ങനെ അവർ മെല്ലെ മെല്ലെ ജമാഅത്തുകൾ സംഘടിപ്പിക്കാൻ തുടങ്ങി. ഇന്ത്യയിൽ നിരവധി പ്രാദേശിക ഭാഷകളുണ്ട്. പ്രാദേശിക ഭാഷകളിൽ കത്തുകൾ വരുന്നതും ഒരു പ്രയാസമായിരുന്നു. മുല്ലിമിങ്ങളോട് അതിൻ്റെ തർജ്ജമ ചെയ്യിപ്പിക്കുമായിരുന്നു. പിന്നെ പതിയെ പതിയെ ഹദ്രത്ത് മീർസ വസീം അഹമ്മദ് സാഹിബിനോടൊപ്പം മറ്റ് ജമാഅത്തുകളുടെ പര്യടനവും ആരംഭിച്ചു. അങ്ങനെ പാർട്ടീഷന് ശേഷം കൂടുതൽ സഹായം ആവശ്യമായിരുന്ന, ഓർഗനൈസ് ചെയ്യേണ്ടത് അനിവാര്യമായിരുന്ന ജമാഅത്തുകളെ ഓർഗനൈസ് ചെയ്തു. അവരുടെ മകൾ അമത്തൽ അലീം എഴുതുന്നു, 4 ഖിലാഫത്ത് കാലത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ദുവാക്ക് വേണ്ടിയുള്ള കത്തുകളുടെ സംക്ഷേപം തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ടീമിനെയും അവർ തയ്യാറാക്കിയിരുന്നു. ഹുസൂറിന് ഈ സംക്ഷേപങ്ങൾ എഴുതി കൊടുത്തിരുന്നു. അതിൽ ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയുണ്ടായി. അവർ വളരെയേറെ വിശുദ്ധ ഖുർആന്റെ സേവനത്തിലുമുണ്ടായിരുന്നു. ഖാദിയാനിലെ 250 പെൺകുട്ടികൾക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സ്കൂളിലുള്ള പെൺകുട്ടികൾ ഖുർആൻ പഠിക്കാൻ അതിരാവിലെയാണ് വന്നിരുന്നത്. പിന്നെ ഉച്ചയ്ക്കും വരാൻ തുടങ്ങി. ഗ്രൂപ്പുകളായിട്ടാണ് വന്നിരുന്നത്. ഭാരതത്തിലെ പെൺകുട്ടികൾ FA, SFSC തുടങ്ങിയവ പൂർത്തിയാക്കിയതിന് ശേഷമുള്ള ഇടവേളകളിൽ 3 ഖാദിയാനിൽ വന്ന് താമസിക്കുമായിരുന്നു. അവരുടെ മകൾ പറയുന്നു, ഞങ്ങളുടെ ഉമ്മ ഇവർക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഖുർആൻ തർജ്ജമ പഠിപ്പിക്കുമായിരുന്നു. ലജ്നകളെ വളരെയധികം സംഘടിപ്പിച്ചു. വളരെ അധ്വാനപൂർവ്വം അവർക്ക് ജോലികൾ പഠിപ്പിച്ചു കൊടുത്തു. ഖിലാഫത്തുമായുള്ള ബന്ധത്തെക്കുറിച്ച് സംഭവങ്ങളുടെ രൂപത്തിൽ ഉപദേശിക്കുമായിരുന്നു. അതുമുഖേന പിന്നെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഖിലാഫത്തുമായിട്ടുള്ള ബന്ധം വർദ്ധിക്കുമായിരുന്നു. വളരെ അനിതര സാധാരണമായ അവരുടെ സവിശേഷതയായിരുന്നു അതിഥി സൽക്കാരം. അവരുടെ മകൾ പറയുന്നു, ഉമ്മ എപ്പോഴും ഞങ്ങളുടെ ഉപ്പയുടെ കൂടെ സഹായിയായി നിലകൊണ്ടു. വളരെ ദാരിദ്ര്യമുള്ള അവസ്ഥയായിരുന്നു. ഉച്ചയ്ക്ക് ചെറുപയർ പരിപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഉപ്പ പാലിനും തൈരിനും വേണ്ടി ഒരു എരുമയെ വളർത്തിയിരുന്നു. ഏതെങ്കിലും അതിഥി വന്നാൽ എന്ത് ഭക്ഷണമാണോ തയ്യാറായിട്ടുണ്ടായിരുന്നത് അത് ഒരു ഔപചാരികതയും കൂടാതെ സമർപ്പിക്കുമായിരുന്നു. വരുന്ന അതിഥികൾക്ക് കാലാവസ്ഥയനുസരിച്ച് ശർബത്തും ചായയും കൊടുക്കുമായിരുന്നു. പിന്നീട് അവസ്ഥകൾ നന്നായി തീർന്നപ്പോൾ അതനുസരിച്ചുള്ള ഭക്ഷണം നൽകുമായിരുന്നു. ആളുകൾ സ്വന്തം വീടാണെന്ന് കരുതി അവരുടെ അടുക്കൽ വരുമായിരുന്നു. അവർ നല്ലൊരു ഭാര്യയുമായിരുന്നു. എല്ലാ സമയത്തും പ്രയാസങ്ങളിലും കൂടെ നിൽക്കുമായിരുന്നു. ഒരിക്കലും ഒരു സാധനവും ആവശ്യപ്പെട്ടുമായിരുന്നില്ല. ഭർത്താവ് മിയാം വസീം അഹമ്മദ് സാഹിബിന്റെ ഭാഗത്തു നിന്ന് എന്താണോ ജീവിക്കാൻ കിട്ടിയിരുന്നത് അതിൽ സന്തോഷത്തോടെ ജീവിതം കഴിച്ചു കൂട്ടി. അതിൽ അസാധാരണമായ അനുഗ്രഹവും പ്രിയപ്പെട്ടു. വളരെ വൃത്തി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം ചൊവ്വായി ചെയ്യുന്ന ശീലമായിരുന്നു. അവരുടെ മകൾ പറയുന്നു, മിർസ വസീം അഹമ്മദ് സാഹിബ് വഫാത്തായപ്പോൾ അവർ സ്വപ്നത്തിൽ അവസാന യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണെന്ന് പറയുകയുണ്ടായി. ഖലീഫത്തുൽ മസീഹ് സാലിസ് സ്വപ്നത്തിൽ അവരോട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് വിസ അടിച്ചിട്ടില്ല. ഏതായാലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ സ്വപ്നത്തിന് ശേഷം അവർ നീണ്ടകാലം ജീവിച്ചിരിക്കുകയുണ്ടായി.
2007 മിർസാ വസീം അഹമ്മദ് സാഹിബ് രോഗിയായെങ്കിലും പിന്നീട് അള്ളാഹു രോഗശമനം നൽകി. അതിനുശേഷം ഹൈദരാബാദിലെ ജമാഅത്തുകളിൽ പര്യടന പരിപാടി ഉണ്ടാക്കി തൻ്റെ ഭാര്യയെയും കൂടെ കൊണ്ടുപോയിരുന്നു. അവിടെ അമത്തുൽ ഖുദ്ദൂസ് സാഹിബ് ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിലെ കാഴ്ചകൾ അവരെ ഭയപ്പെടുത്തി. അതായത് അത് ഹസ്രത്ത് മിർസാ വസീം അഹമ്മദ് സാഹിബിൻ്റെ അവസാന സമയമായിരുന്നു. പക്ഷേ അദ്ദേഹം അന്ന് നല്ല ആരോഗ്യവാനായിരുന്നു. തുടർന്ന് കാദിയാനിലേക്ക് തിരിച്ചു വരാൻ നിർബന്ധം ചെലുത്തി. കാദിയാനിൽ വന്ന ഉടനെ അദ്ദേഹം വീണ്ടും രോഗിയായി. ഇതേ രോഗാവസ്ഥയിൽ തന്നെ അദ്ദേഹം വഫാത്താവുകയും ചെയ്തു. ആയുസിന്റെ അവസാന ഘട്ടത്തിൽ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. ബാക്കിയുണ്ടായിരുന്ന കേൾവി ശക്തിയും ഇല്ലാതായി കഴിഞ്ഞിരുന്നു. പക്ഷേ വളരെ സന്തോഷത്തോടുകൂടി ജീവിതം കഴിച്ചുകൂട്ടി. ഒരിക്കലും നന്ദികേട് പ്രകടിപ്പിച്ചില്ല. സുഖവിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ എപ്പോഴും അൽഹംദുലില്ലാ എന്ന് പറയുമായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ പുതിയ കേന്ദ്രങ്ങൾ ഉണ്ടാക്കാനുള്ള പദ്ധതിയിൽ അവരുടെ പക്കലുള്ള ആഭരണങ്ങളെല്ലാം തന്നെ നൽകുകയുണ്ടായി. കാലത്തിൻ്റെ ഖലീഫയുടെ ഭാഗത്ത് നിന്ന് ഏതൊരു വിളംബരമുണ്ടാകുമ്പോഴും കാദിയാനിൽ നിന്നുള്ള ആദ്യത്തെ ചന്ത മിർസാ വസീം അഹമ്മദ് സാഹിബിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടേതും ആയിരുന്നു. അവരുടെ മകൾ എഴുതുന്നു, ഞങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ എന്തെങ്കിലും തെറ്റിയാൽ ഞങ്ങളുടെ ഉമ്മ ഏത് മുറിയിലാണെങ്കിലും അവിടെ നിന്നും അത് തിരുത്തുമായിരുന്നു. വിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയതുപോലെയാണ് അനുഭവപ്പെട്ടിരുന്നത്. അവർ ഹാഫിസയൊന്നും അല്ലായിരുന്നു. പക്ഷേ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്തത് കാരണം അവർക്ക് മനഃപ്പാഠമായതാണ്. മിർസാ വസീം അഹമ്മദ് സാഹിബ് ഏത്തിക്കാഫിരിക്കുമ്പോൾ അദ്ദേഹത്തിനുള്ള ഭക്ഷണം കൊടുത്തയക്കുന്ന കൂട്ടത്തിൽ പാവപ്പെട്ട മോത്തക്കഫുമാർക്കും ഭക്ഷണം കൊടുത്തയച്ചിരുന്നു. അതുപോലെ ബോർഡിങ്ങിൽ ഉണ്ടായിരുന്ന കുട്ടികൾക്കും മുല്ലിമീങ്ങൾക്കും ഭക്ഷണം കൊടുത്തയച്ചിരുന്നു. ജനങ്ങളുടെ കാര്യം എത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു എന്നാൽ രോഗിയാണെങ്കിലും പനിയാണെങ്കിൽ പോലും ആരുടെയും സന്തോഷത്തിലും സന്താപത്തിലും തീർച്ചയായും പങ്കെടുക്കുമായിരുന്നു. കാദിയാനിൽ വിവിധ ഗണത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ മക്കൾക്ക് തുന്നൽ പഠിപ്പിക്കുമായിരുന്നു, വിവാഹ സമ്മാനങ്ങൾ നൽകുമായിരുന്നു. എല്ലാവരുമായി ഇഴകിച്ചേർന്ന് ജീവിക്കുന്നതിനുള്ള ഒരു സംസ്കാരം തന്നെ അവർ വളർത്തിയെടുത്തിരുന്നു. റബുവയിൽ 2005 ലജന സറായെ മസ്റൂർ ഉണ്ടാക്കി. വളരെ നല്ല വലിയ ബിൽഡിംഗ് ആണ്. അപ്പോൾ തൻ്റെ ഭാഗത്ത് നിന്ന് ചന്ത നൽകിയത് കൂടാതെ തൻ്റെ ഭർത്താവിൻ്റെ വകയായും 100,000 രൂപ നൽകുകയുണ്ടായി. തുടർന്ന് എഴുതുന്നു, വിഭജനത്തിന് ശേഷം ലാഹോർ രത്തൻ ബാഗിലും പിന്നെ റബുവയിലും പണിപൂർത്തിയാകാത്ത വീടുകളിൽ അവർ ഹസ്രത്ത് അമ്മാജാന് വിശുദ്ധ ഖുർആൻ ഓതിക്കേൽപ്പിച്ചിരുന്നു. അതുപോലെ പറയപ്പെടുന്നു, അമ്മാജാൻ ആരിൽ നിന്നും എങ്കിലുമൊക്കെ മൽഫൂസാത്തും വായിച്ചു കേട്ടിരുന്നു. ഇത് കേൾപ്പിക്കുന്നതിനും അവർക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അവരുടെ ചെറിയ മകൾ അമത്തുർ റൌഫ് പറയുന്നു, ബൈത്തുർ റിയാസത്തിൽ ഷാഹജിയും ചുവന്ന മഷിത്തുള്ളി വീണ റൂമിൽ ഇത്തറുദ്ദീൻ സാഹിബും അതിനകത്ത് അമ്മാജാനിൻ്റെ വലിയ മുറിയിൽ ഹാഫിസ് സാഹിബുമാണ് താമസിച്ചിരുന്നത്. ഇവർ മൂന്നാളുകളായിരുന്നു. പിന്നീട് ഭായ് അബ്ദുറഹ്മാൻ സാഹിബും ഇവിടെ താമസിച്ചിരുന്നു. അന്നിൽ വീട്ടിലുണ്ടാക്കുന്ന ഏത് ഭക്ഷണവും അവർക്കും കൊടുത്തയച്ചിരുന്നു. ബൈത്തുദ്വായിൽ സ്ത്രീകൾക്കുള്ള സമയത്ത് അവിടെ വരികയും പിന്നീട് അവരുടെ വീട്ടിലും വന്നിരുന്നു. വീട് ഏത് സമയത്തും തുറന്നിരിക്കുമായിരുന്നു. യാതൊരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നില്ല. ഒരു ബെല്ലും ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾ സ്വസ്ഥമായി അകത്തേക്ക് പോകുമായിരുന്നു. അവർ പറയുന്നു, മിർസാ വസീം അഹമ്മദ് സാഹിബ് വഫാത്തായി ഇനാം ഗോരി സാഹിബ് നാസിറാലായപ്പോൾ ഞങ്ങളുടെ ഉമ്മ പൂർണ്ണമായ അനുസരണമാണ് പ്രകടിപ്പിച്ചത്. ഏത് കാര്യത്തിനും നിശ്ചിത രീതിയിൽ അപേക്ഷ കൊടുക്കുമായിരുന്നു. അവർ തൻ്റെ വസിയത്തിന് ചന്തയും ഹിസ്സ ജായ്ദാദും, അതായത് സ്വത്ത് വിഹിതവും, തൻ്റെ ജീവിതത്തിൽ തന്നെ കൊടുത്തു വീട്ടിയിരുന്നു. തഹരീക് ജദീദിന്റെ ഒന്നാമത്തെ ലെഡ്ജറിലും ഉൾപ്പെട്ടിരുന്നു. അവർ തൻ്റെ മക്കളെ ഉപദേശിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു, നമസ്കാരം അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നിർവഹിക്കുക.
കാരണം ഏറ്റവും ആദ്യം നമസ്കാരത്തെക്കുറിച്ചാണ് കണക്കെടുപ്പ് നടത്തുക. ഈ കണക്കെടുപ്പ് ശുദ്ധമാണെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും ശുദ്ധമായിരിക്കും. പറയുന്നു, അവർ തുടർച്ചയായി നിരവധി പെൺകുട്ടികളെ സംരക്ഷിച്ചിട്ടുണ്ട്. അവരെ നല്ലപോലെ പരിപാലിക്കുക മാത്രമല്ല അവർക്കുള്ള ശിക്ഷണവും നൽകി. ആദ്യം അവരെ ഖുർആൻ ഓതാനും പിന്നെ തർജ്ജമയും പഠിപ്പിച്ചു. തുടർന്ന് അവരുടെ വിവാഹങ്ങളും നടത്തിക്കൊടുത്തു. ബീഹാർ റാഞ്ചിയിൽ നിന്ന് ഒരാൾ തൻ്റെ മകളോടൊപ്പം അഹമ്മദിയായി. വടവൃദ്ധനായിരുന്നു. തൻ്റെ മകളെ ഞങ്ങളുടെ ഉമ്മയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് അറിയില്ല. ഈ കുട്ടിയെ എനിക്ക് ശേഷം അവളുടെ സഹോദരൻ കൊല്ലാനിടയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടെ ഇവിടെ നിർത്തണം. അപ്പോൾ ആ കുട്ടിയുടെ പ്രായം 25 വയസ്സായിരുന്നു. എൻ്റെ ഉമ്മ ആ പ്രായത്തിൽ അവർക്ക് വിശുദ്ധ ഖുർആൻ ഓതാനും തർജ്ജമയും പഠിപ്പിച്ചു. വാസ്തവത്തിൽ അവർക്ക് ഭാഷയൊന്നും അറിയില്ലായിരുന്നു, നിരക്ഷരയായിരുന്നു. പിന്നീട് അവരുടെ വിവാഹവും നടത്തിക്കൊടുത്തു. ദർവേഷി കാലഘട്ടത്തിൽ സാമ്പത്തികാവസ്ഥ വളരെ മോശമായിരുന്നു. ഏതെങ്കിലും ദർവേഷിന്റെ മകളുടെ വിവാഹം നടക്കുമ്പോൾ അവർക്ക് തൻ്റെ ആഭരണം കൊടുത്തുകൊണ്ട് ഇങ്ങനെ പറയുമായിരുന്നു, നീ ആഗ്രഹിക്കുന്നിടത്തോളം കാലം ഇത് അണിയുക, അതിനുശേഷം തിരിച്ചു തന്നാൽ മതി. തുടർന്ന് പിന്നീട് മറ്റൊരു ദർവേഷിന്റെ മകളുടെ വിവാഹം നടക്കുമ്പോൾ അത് അവർക്കും കൊടുക്കുമായിരുന്നു. ഇങ്ങനെ നിരവധി പെൺകുട്ടികൾ അവരുടെ ആഭരണങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. കാരണം തുടക്കത്തിൽ ദർവേഷി കാലഘട്ടത്തിൽ ദർവേശികളുടെ അവസ്ഥ വലിയ മെച്ചമൊന്നും ഉള്ളതായിരുന്നില്ല. എന്നാൽ പിന്നീട് മക്കളെല്ലാം പുറത്തേക്ക് പോയി, പൈസ വരാൻ തുടങ്ങി. മക്കൾ വലുതായി സമ്പാദിക്കാൻ തുടങ്ങിയപ്പോൾ എന്തെങ്കിലുമൊക്കെ മിച്ചം വരാൻ തുടങ്ങി. അക്കാലഘട്ടത്തിൽ അവർ തങ്ങളുടെ വീടുകൾ സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ആപ്പാജാൻ്റെ അടുക്കലാണ് അമാനത്തുകൾ കൊണ്ടുവന്ന് വെച്ചിരുന്നത്. മകൾ പറയുന്നു, ഞങ്ങളുടെ ഉമ്മ അലമാരിയിൽ എല്ലാ അമാനത്തുകളും എടുത്തു വെച്ചിരുന്നു. ചിലരുടേത് ആഭരണമായിരിക്കും, ചിലരുടെ പൈസകളായിരിക്കും. നിരവധി അമാനത്തുകൾ വെച്ചതായി ഞാൻ കണ്ടിട്ടുണ്ട്. അമാനത്ത് തിരിച്ചു വാങ്ങാൻ വരുമ്പോൾ എന്നോട് പറയുമായിരുന്നു, അലമാരിയിൽ ഇന്ന സ്ഥലത്തുണ്ട്, അവിടെ നിന്നും എടുത്തു കൊണ്ടുവരും. അത് തിരിച്ചു കൊടുക്കുമ്പോൾ അത് വാങ്ങാൻ വരുന്നവരോട് തൻ്റെ മുന്നിൽ തന്നെ അത് തുറന്ന് തങ്ങളുടെ എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്ന് നോക്കുക എന്നും പറയുമായിരുന്നു. അവരെല്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ ഉമ്മാക്കും തൃപ്തിയാകുമായിരുന്നു. എല്ലാ ദർവേശുമാരും നല്ല കുടുംബങ്ങളിൽപ്പെട്ടവരായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ ദാരിദ്ര്യമായിരുന്നു. അവരുടെ മക്കൾ പ്രാരംഭ വിദ്യാഭ്യാസത്തിന് ശേഷം തുടർന്ന് പഠിക്കുന്നുവെങ്കിൽ അങ്ങനെ ആകാമായിരുന്നു. അതല്ലെങ്കിൽ അവരെ ലജ്നയുടെ ഓഫീസിൽ വിളിച്ച് ജോലികൾ ചെയ്യിപ്പിച്ചിരുന്നു. അതായത് വിവാഹമാകുന്നതുവരെയും വെറുതെ ഇരിക്കരുത്, രജനയുടെ ഓഫീസിൽ വന്ന് ജോലി ചെയ്യുക. കൃത്യമായ ഒരു ഓഫീസൊന്നും അന്നുണ്ടായിരുന്നില്ല. വീട്ടിൽ തന്നെ ഒരു ചെറിയ ഓഫീസ് ഉണ്ടാക്കിയിരുന്നു. അതിൽ സ്കൂളിൻ്റെ ജോലികളും നടന്നിരുന്നു. നല്ല തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. പക്ഷേ സന്തോഷപൂർവം എല്ലാ ജോലികളും നിർവഹിക്കുമായിരുന്നു. പിന്നെ ജോലിക്ക് വരുന്ന കുട്ടികളെ നല്ലപോലെ സൽക്കരിക്കുകയും ചെയ്തിരുന്നു. ഭക്ഷണത്തിന് സമയത്ത് ഭക്ഷണമില്ലെങ്കിൽ ചായയും മറ്റും നൽകുമായിരുന്നു. അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ എങ്ങനെയാണ് വെക്കേണ്ടതെന്നും പഠിപ്പിച്ചു കൊടുത്തിരുന്നു. എന്നിട്ട് പറയുമായിരുന്നു, ഇതൊക്കെ ഇപ്പോൾ പഠിക്കേണ്ടതാണ്, കാരണം പിന്നീട് നല്ല കുടുംബങ്ങളിലേക്ക് നിങ്ങൾ വിവാഹം കഴിച്ചു പോകുമ്പോൾ നിങ്ങൾ ജാഹിലാണെന്ന് ആരും പറയാൻ ഇടവരരുത്. അത്രമാത്രം കുട്ടികളെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നു. പല പെൺകുട്ടികളും വലിയ വീടുകളിലേക്ക് വിവാഹം ചെയ്തു പോയപ്പോൾ ഈ ശിക്ഷണം അവർക്ക് ലഭിച്ചതുകൊണ്ട് പല പെൺകുട്ടികളും വലിയ വീടുകളിലേക്ക് വിവാഹം ചെയ്തു പോയതിപ്പോൾ യാതൊരു പ്രയാസവും അവർക്ക് അനുഭവപ്പെട്ടില്ല. പല സ്ത്രീകളും പെൺകുട്ടികളും ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ തർബിയത്ത് കിട്ടിയത് കാരണം ഭർത്തൃ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല. നിരവധി പെൺകുട്ടികൾക്കുള്ള വിവാഹ വസ്ത്രങ്ങൾ അവർ തൻ്റെ കൈകൊണ്ട് തുന്നിക്കൊടുത്തിരുന്നു. ഈദ് ദിവസം ദർവേശിമാരുടെ വിധവകളുടെ വീട്ടിലേക്ക് ഈദി നൽകുന്നതിന് വേണ്ടി സ്വയം പോയിരുന്നു.
മിർസ വസീം അഹമ്മദ് സാഹിബിന്റെ കൂടെയും പോയിരുന്നു. എപ്പോഴെങ്കിലും അദ്ദേഹം പോയില്ലെങ്കിൽ ഇവർ തനിയെ പോകുമായിരുന്നു. റബുയിൽ ആരോ വലിയ ബംഗ്ലാവ് ഉണ്ടാക്കിയെന്ന് എൻ്റെ ഉമ്മയോട് പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ അവരോട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ അനുഗ്രഹീതമായ വീട് കിട്ടിയിരിക്കുന്നു, അതായത് ഇവിടെ കാദിയാനിൽ താമസിക്കാൻ ഭാഗ്യം ലഭിച്ചു, ഇവിടെ ഖലീഫ സാനിയുടെ മരുമകളായി വന്നിരിക്കുകയാണ്, എനിക്കത് തന്നെ ധാരാളമാണ്, പക്ഷേ എനിക്ക് സ്വർഗത്തിൽ തീർച്ചയായും നീ വലിയൊരു ബംഗ്ലാവ് നൽകണമേ. ഇതാണ് ഒരു വിശ്വാസിയുടെ പ്രൗഢി, ഭൗതിക വസ്തുക്കളോടുള്ള വിരക്തിയും. ഹസ്രത്ത് മീർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ കുറിച്ച് അവർ എഴുതുന്നു, ഞാൻ ചെറുപ്പത്തിൽ തന്നെ അല്പം വൃത്തി കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു, അതുകൊണ്ട് മീർ സാഹിബ് തൻ്റെ മുറി വൃത്തിയാക്കാൻ മറ്റാർക്കും അനുമതി നൽകിയിരുന്നില്ല, ഞാൻ മാത്രമാണ് പോയിരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ നോട്ട്സ് ആണെങ്കിലും പുസ്തകങ്ങളാണെങ്കിലും അവിടെ എവിടെ കിടക്കുകയാണെങ്കിലും വൃത്തിയാക്കി അതേ സ്ഥലത്ത് തന്നെ ഞാൻ വെക്കുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുമായിരുന്നു, അമത്തുൽ ഖുദ്ദൂസ് അല്ലാതെ മറ്റാരും എൻ്റെ മുറിയിൽ വന്നു പോകരുത്. പത്താം ക്ലാസ് കഴിഞ്ഞു വരുന്ന കുട്ടികളോട് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ തുടങ്ങിയെന്ന് ചോദിക്കുമായിരുന്നു. ചില കുട്ടികൾ അബ്ദുറഹ്മാൻ ജഡ് സാഹിബിൽ നിന്നും ഖുർആൻ പഠിച്ചിരുന്നു. പത്താം ക്ലാസ് പാസ്സായ കുട്ടികൾ ഞങ്ങളുടെ ഉമ്മയുടെ അടുക്കൽ വന്ന് തർജ്ജമ പഠിക്കുമായിരുന്നു. ഒരേ സമയം 3 ക്ലാസുകൾ നടന്നിരുന്നു. 3 വർഷത്തിനുള്ളിൽ ഖുർആൻ തർജ്ജമ മുഴുവനും പഠിപ്പിക്കുമായിരുന്നു. അതോടൊപ്പം ഗ്രാമറും പറഞ്ഞു കൊടുത്തിരുന്നു. പല ആളുകളും കുട്ടികളും സ്ത്രീകളും അവർ തങ്ങൾക്ക് പിക്കയും പഠിപ്പിച്ചു വന്നിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പൂർത്തിയാക്കേണ്ടത് അനിവാര്യമാണെന്നും പറയുമായിരുന്നു. ഒരു കുട്ടിയും തൻ്റെ അടുക്കൽ വന്ന് ഖുർആൻ പൂർത്തിയാകാതെ പോകരുത് എന്ന കാര്യത്തിൽ പ്രത്യേക താല്പര്യം കാണിക്കുമായിരുന്നു. തഹജ്ജുദ് നമസ്കാരത്തിലും വളരെ ശുഷ്കാന്തി കാണിച്ചിരുന്നു. അവസാന രോഗാവസ്ഥയിലും രോഗം അധികരിച്ചപ്പോഴും തഹജ്ജുദിന് വേണ്ടി തന്നെ വിളിക്കണമെന്ന ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. നോമ്പെടുക്കാൻ കഴിയുന്നിടത്തോളം കാലം നോമ്പെടുത്തിരുന്നു. കാദിയാനിൽ തറാവീഹിന് കൃത്യമായി മസ്ജിദിൽ പോകുമായിരുന്നു. മറ്റു ദിവസങ്ങളിൽ വീട്ടിൽ തന്നെയാണ് നമസ്കാരം അനുഷ്ഠിച്ചിരുന്നത്. പക്ഷേ റമദാനിൽ പ്രത്യേകമായും നമസ്കാരങ്ങൾക്ക് വേണ്ടി മസ്ജിദിൽ പോകുമായിരുന്നു. ഖിലാഫത്തുമായി അസാധാരണ സ്നേഹമുണ്ടായിരുന്നു. അവരുടെ മകൾ പറയുന്നു, ഖലീഫത്തുൽ മസീഹിനെ കത്തയച്ചതിന് ശേഷം മറുപടിയിൽ എന്തെങ്കിലും സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വളരെ താല്പര്യത്തോട് ഞങ്ങളോട് പറയുമായിരുന്നു, നോക്കൂ ഈ കത്തിൽ ഹുസൂർ സന്തോഷം പ്രകടിപ്പിച്ചിരിക്കുന്നു. ആയിരത്തി 1991 ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബിന്റെ പര്യടനമുണ്ടായപ്പോൾ അവർ സ്വന്തം കൈകൾ കൊണ്ട് തന്നെ മുഴുവൻ മുറിയും വീടും വൃത്തിയാക്കി. അതുപോലെ 2005 ഞാൻ പര്യടനത്തിന് പോയപ്പോൾ അവർ സ്വയം ഞങ്ങളുടെ മുറി തയ്യാറാക്കുകയും കട്ടിലും കിടക്കുകയും മറ്റും വിരിക്കുകയും ചെയ്തു. ഒരാത്മാർത്ഥതയോടും കൂറോടും കൂടി എല്ലാം ചെയ്തിരുന്നു. ഞങ്ങൾക്കുള്ള ഭക്ഷണം വേറെ തന്നെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നുവെങ്കിലും അവർ നിർബന്ധപൂർവം പറഞ്ഞു, ഒരു ഭക്ഷണം എല്ലാ ദിവസവും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നതാണ്. അങ്ങനെ ഒരു ഡിഷ് അയച്ചു കൊണ്ടിരുന്നു. വളരെ ശ്രദ്ധയോടുകൂടി അവർ പാകം ചെയ്തിരുന്നു. മകൾ പറയുന്നു, ഞങ്ങളുടെ ഉപ്പ വഫാത്തായപ്പോൾ ഉമ്മ നമസ്കരിച്ച് കരയുകയായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം വഫാത്തായപ്പോൾ ഹദ്റത്ത് അമ്മാജാൻ പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് അവരും പറഞ്ഞിരുന്നത്. നാഥ, ഇദ്ദേഹം ഞങ്ങളെ വിട്ടുപോവുകയാണ്, പക്ഷേ നീ ഞങ്ങളെ ഒഴിവാക്കരുതേ. മകൾ തുടരുന്നു, ഞാൻ കണ്ടതും എൻ്റെ ഉറച്ച വിശ്വാസവും പ്രസ്തുത ദുആകൾ സ്വീകരിക്കപ്പെട്ടു എന്നാണ്. കാരണം എല്ലാ പെൺമക്കളും വിവാഹം കഴിഞ്ഞ് പാകിസ്ഥാനിലേക്ക് വന്നിരുന്നു. എന്നാൽ ഇതിനുശേഷം മൾട്ടിപ്പിൾ വിസ കിട്ടുകയും അങ്ങനെ അവർക്ക് വന്നുപോയിക്കൊണ്ടിരിക്കാൻ കഴിയുകയും ചെയ്തു.
ഇവർക്കൊരിക്കലും ഒറ്റപ്പെട്ടു എന്ന തോന്നലും ഉണ്ടായില്ല. പെൺമക്കൾ അവരുടെ അടുക്കൽ വന്നും പോയും കൊണ്ടിരുന്നു. അവരുടെ മകൻ പറയുന്നു, അതിഥികൾ അധികവും ദാറുൽ മസീഹിലാണ് തങ്ങിയിരുന്നത്. ഞങ്ങളുടെ ഉമ്മ 11-12 വയസ്സുള്ള കുട്ടികൾക്ക് ട്രെയിനിങ് നൽകിയിരുന്നു. എങ്ങനെയാണ് റൂമുകളിൽ ചൂടുവെള്ളം എത്തിക്കേണ്ടത് എന്നും അതിഥികളുടെ ആവശ്യങ്ങൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും പറഞ്ഞു കൊടുത്തിരുന്നു. മിയാം വസീം അഹമ്മദ് സാഹിബിന് സർക്കാർ ഉദ്യോഗസ്ഥരുമാരുമായി ബന്ധമുണ്ടായിരുന്നു. അവരുടെ ഭാര്യമാർക്ക് ഇവർ ജമാഅത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിരുന്നു. ഈ ബന്ധവും അവരുമായി തുടർന്നു പോരുകയും ചെയ്തു. സത്നാം സിംഗ് അവിടെയുള്ള ഒരു വലിയ രാഷ്ട്രീയ നേതാവായിരുന്നു. വിഭജനമുണ്ടായപ്പോൾ അദ്ദേഹം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് താമസം മാറ്റി. ഇപ്പോൾ പാർലമെന്റ് മെമ്പറായ പ്രതാപ് സിംഗ് ബാജ്വയുടെ പിതാവായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായി വന്നിരുന്നു. അവരുടെ അമാനത്തുകൾ ഞങ്ങളുടെ ഉമ്മയുടെ വക്കലാണ് വെച്ചിരുന്നത്. ഒരിക്കൽ അമാനത്ത് വെച്ചതിന് ശേഷം അവർ ഉമ്മയോട് ചോദിച്ചു, നിങ്ങളിത് തുറന്നു നോക്കിയിരുന്നു? അതായത് അവർ സാഹിബ്സാദി അമത്തുൽ ഖുദ്ദൂസ് സാഹിബിയോടാണ് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു, ഇത് നിങ്ങളുടെ അമാനത്താണ്, അത് ഞാനെങ്ങനെയാണ് തുറക്കുക? എല്ലാം ശരിയായിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കുക. ദരിദ്രരായ ആളുകളെയും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മകൻ പറയുന്നു, ഒരിക്കൽ ഒറീസയിലെ ഒരു ഗ്രാമത്തിൽ പര്യടനത്തിന് പോയതായിരുന്നു. അവിടെയുള്ള ജനങ്ങൾക്ക് കൊടുക്കാൻ ഞങ്ങളുടെ പക്കലൊന്നും ഉണ്ടായിരുന്നില്ല. മക്കളും കൂടെ പോയിരുന്നു. ഞങ്ങൾ കുട്ടികളുടെ അധികമുള്ള വസ്ത്രങ്ങൾ അവിടെയുള്ള ആളുകൾക്ക് അവരുടെ ദേഹം മറയ്ക്കുന്നതിന് വേണ്ടി അവർ വിതരണം ചെയ്തു. കാരണം അവർ വളരെ ദരിദ്രാവസ്ഥയിലും മോശമായ ചുറ്റുപാടിലുമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം തുടരുന്നു, ഞങ്ങളുടെ ഉമ്മ കുട്ടികൾക്ക് ഖുർആൻ പാരായണവും തർജ്ജമയും പഠിപ്പിച്ചിരുന്നു. ഖുർആൻ ഹസ്രത്ത് മീർ മുഹമ്മദ് ഇസായ സാഹിബിന്റെ തർജ്ജമത്തിൽ ഖുർആൻ ആയിരുന്നു. ഖുർആന്റെ പ്രസ്തുത പ്രതി ഹസ്രത്ത് അമ്മാജാൻ അവർക്ക് ഉപഹാരമായി നൽകിയതായിരുന്നു. അവരുടെ ജാമാതാവ് ഇബ്രാഹിം മുനീബ് സാഹിബ് പറയുന്നു, മിയാം വസീം അഹമ്മദ് സാഹിബിന്റെ വഫാത്തിന് ശേഷം അവർ 10 വർഷം ഖാദിയാനിൽ ജീവിച്ചു. രോഗം മൂർച്ഛിച്ചപ്പോൾ അവരുടെ മക്കൾ അവരുടെ റബുവിലേക്ക് കൊണ്ടുവന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിസ എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടിരുന്നു. പക്ഷേ എപ്പോഴും താൻ ഖാദിയാനിൽ നിന്ന് പുറത്ത് കൂടുതൽ കാലം താമസിക്കുന്നതല്ല എന്ന് പറയുമായിരുന്നു. കാലത്തിന്റെ ഖലീഫയുടെ അനുമതിയില്ലെങ്കിൽ താൻ ഇവിടെ ഏതാനും മാസത്തിലധികം താമസിക്കുന്നതല്ല എന്നും പറഞ്ഞിരുന്നു. അവരെനിക്കും കത്തെഴുതുകയുണ്ടായി. ഞാൻ അവർക്ക് ഇങ്ങനെ എഴുതി, നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും സമയം അവിടെ താമസിച്ചുകൊള്ളുക, വിസ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം പിന്നെ അവർ കുറച്ചു കാലം അവിടെ താമസിച്ചു. ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു അവർ ഖാദിയാനിൽ പോകുമ്പോൾ ഇങ്ങനെയും ഉപദേശിച്ചിരുന്നു, ഖാദിയാനിലെ ഹിന്ദു മാർക്കറ്റുകളിൽ പോകരുത്, കാരണം അവിടെയുള്ള ആളുകൾ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാമിനെ ചീത്ത പറഞ്ഞവരാണ്. അവർ ഹസ്രത്ത് മുസ്ലിം മൗഊദിന്റെ ഈ വാക്കിനെ എത്രമാത്രം മാനിച്ചിരുന്നു എന്നാൽ പിന്നീട് സാഹചര്യങ്ങളെല്ലാം മാറുകയും ജനങ്ങൾ നല്ല രീതിയിൽ പെരുമാറാൻ തുടങ്ങുകയും ജലസയിൽ ഒരുപാട് ആളുകൾ വരികയും അഹമ്മദികളും അവിടെ പോവുകയും കുടുംബത്തിലെ ആളുകൾ പോലും അവിടെ പോവുകയും ചെയ്തിരുന്നുവെങ്കിലും അവർ 70 വർഷമായി ഖാദിയാനിലെ ബസാറിൽ പോയിട്ടില്ല. അമൃത്സറിൽ പോയി ഷോപ്പിംഗ് ചെയ്യുമായിരുന്നു. ഇബ്രാഹിം മുനീബ് സാഹിബ് പറയുന്നു, ഒരിക്കൽ ഖാദിയാനിലുള്ള പ്രാദേശികവാസികൾ ജമാഅത്തിനോട് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു. അദ്ദേഹം ഈ സംഭവം പൂർണ്ണമായും എഴുതിയിട്ടില്ല. അവരുടെ ദൗഹിത്രി എഴുതുന്നു, ഖാദിയാനിലെ ചെറിയ കുട്ടികൾ ഉമ്മാമ എന്നാണ് അവരെ വിളിച്ചിരുന്നത്. എല്ലാവരോടും അവർ ഉമ്മാമയെപ്പോലെ സ്നേഹവും വാത്സല്യവും കാണിച്ചു. തുടർന്ന് എഴുതുന്നു, ഒരിക്കൽ ക്ഷീണം കാരണം അവർ വിശ്രമിക്കുകയായിരുന്നു. വൈകുന്നേര സമയത്ത് കുറച്ച് സ്ത്രീകൾ ഏതോ ദൂര ജമാഅത്തിൽ നിന്ന് അവരെ കാണാൻ വന്നിരുന്നു. വീട്ടിൽ മുതിർന്നവർ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞു, ഉമ്മാമ വിശ്രമിക്കുകയാണ്. അപ്പോൾ അവർ ദുആക്കുള്ള ഒരു കത്ത് കൊടുത്ത് തിരിച്ചുപോയി. ഉമ്മ എഴുന്നേറ്റപ്പോൾ സ്ത്രീകൾ വന്ന കാര്യം ഞാൻ പറഞ്ഞു. ഉടൻ തന്നെ അവർ ആ കത്ത് വാങ്ങി വായിച്ച് ദുആ ചെയ്തു. പിന്നെ ടെലിഫോൺ ചെയ്ത് ആർക്കോ അവർ എഴുതിയ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി നിർദ്ദേശം കൊടുക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് എന്നോട് പറഞ്ഞു, ജനങ്ങൾ ദൂരദൂര സ്ഥലങ്ങളിൽ നിന്ന്
വളരെ സ്നേഹപൂർവം നിന്റെ വല്യപ്പയെ കാണാൻ വന്നിരുന്നു. അദ്ദേഹം അവരെ ഇങ്ങനെ തിരിച്ചയച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നീയും അതിഥികളെ ആദരപൂർവ്വം വിളിച്ചിരുത്തണം. എനിക്ക് അറിയിപ്പ് തരാമായിരുന്നു. ഉമ്മാമയുടെ ഉപദേശത്തിന്റെ രീതി വളരെ സ്നേഹമിശ്രണമായിരുന്നു. അതിപ്പോഴും എൻ്റെ മനസ്സിൽ കൊത്തിവെച്ചതുപോലെയുണ്ട്. ഇവരുടെ ദൗഹിത്രൻ സെയ്ദ് ഹാഷിർ പറയുന്നു, ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ മുറബിയാവുകയാണ്, എനിക്കെന്തെങ്കിലും ഉപദേശം തന്നാലും. ഇദ്ദേഹം ജാമിയ കനഡയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറഞ്ഞു, ഉപദേശം കാലത്തിൻ്റെ ഖലീഫയിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഒരു ഉപദേശത്തിൻ്റെയും ആവശ്യമില്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക. തുടർന്ന് എന്നോട് പറഞ്ഞു, റബ്ബി കുലിഷയിൻ ഖാദിമുക്ക, റബ്ബി ഫഹ്ഫദ്നി വൻസുർനി വർഹംനി എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും വേണം. പിന്നെ എനിക്ക് ഫോണിൽ ഇത്രമാത്രം എന്നെ ഉപദേശിച്ചിരുന്നു, അതായത് നിന്റെ വഖഫ് നീ പൂർത്തിയാക്കണം, ഖിലാഫത്തിന്റെ സുൽത്താൻ നസീറായി തീരേണ്ടതുമാണ്. നിരവധി അമ്മുസ്ലിങ്ങളും ജനാസയിൽ പങ്കെടുത്തിരുന്നു. അവരെല്ലാവരും വളരെ ഭവ്യതയോടുകൂടി അവരെ അനുസ്മരിക്കുകയുണ്ടായി. അവരിൽ മുൻ MLA ഫത്താ ജംഗ് സിംഗും ഉൾപ്പെടുന്നു. അദ്ദേഹം പറയുന്നു, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അവരുടെ വീട്ടിൽ ഞങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. അദ്ദേഹം ജനാസ കൊണ്ടുവരുന്നതിന് വാഗാ ബോർഡിലും പോയിരുന്നു. പറയുന്നു, ഞാൻ എൻ്റെ ഉമ്മയെ തന്നെയാണ് ഇവിടെ വീണ്ടും കബറടക്കുന്നത്. ഞങ്ങൾ ചെറിയ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ ഇവിടെ വീട്ടിൽ വരുമായിരുന്നു. ഞങ്ങൾക്ക് ഭക്ഷണവും മറ്റും തന്നിരുന്നു. അവരുടെ ഒരു ദൗഹിത്രി മാല പറയുന്നു, ഖിലാഫത്തിനോടുള്ള സ്നേഹവും അനുസരണവും ഞങ്ങൾക്കൊരു മാതൃകയായിരുന്നു. അവർ മരണപ്പെട്ടതു മുതൽ അനുശോചനം അറിയിച്ചുകൊണ്ട് നൂറുകണക്കിന് ഫോണാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അവരെ പിന്നീട് കുറച്ചു കാലത്തേക്ക് അവർ കാദിയാനിൽ താമസിക്കാൻ പോയിരുന്നു. അപ്പോഴാണ് കാദിയാൻ നിവാസികൾ ഉമ്മാമയോടും അവർ കാദിയാൻ നിവാസികളോടും എത്രമാത്രം സ്നേഹമുള്ളവരാണെന്ന് എനിക്ക് മനസ്സിലായത്. പറയുന്നു, 2008 താങ്കൾ കാദിയാനിൽ പോകാനുണ്ടായിരുന്നു. പോകാൻ കഴിയാതെ പരിപാടി മാറ്റിവെച്ച് ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അവർ വളരെ നിരാശപ്പെടുകയും ഇനി എപ്പോഴാണ് മുലാഖാത്തിന് സാധിക്കുക എന്നും പറഞ്ഞിരുന്നു. ഇവിടെയുള്ള ആബിദ് ഖാൻ അവരുടെ ദൗഹിത്രിയുടെ ഭർത്താവാണ്. പറയുന്നു, അവർ തൻ്റെ മാതൃക കൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ചത് ഒരാൾ തൻ്റെ വഖഫ് എങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടത് എന്നതായിരുന്നു. പൊതുവെ സൗമ്യ ഭാവമായിരുന്നു. എങ്കിലും ഒരിക്കൽ അവർ ഉച്ചത്തിൽ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതായത് കാദിയാനിലെ ഒരു പെൺകുട്ടിയുടെ വിവാഹമായിരുന്നു. ആ ദിവസം സാഹിബ്സാദി അമത്തുൽ ഖുദ്ദൂസ് സാഹിബയ്ക്ക് സുഖമില്ലായിരുന്നു. നല്ല തലവേദനയായിരുന്നു. രോഗാവസ്ഥ കണ്ടപ്പോൾ ദൗഹിത്രി അവരോട് പറഞ്ഞു, വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ഒഴുകഴു പറഞ്ഞാൽ മതി, ഇന്ന് വിശ്രമിച്ചു കൊള്ളുക. അപ്പോൾ അവർ പറഞ്ഞു, മാല, ഞാൻ വിവാഹത്തിൽ തീർച്ചയായും പങ്കെടുക്കുന്നതാണ്. കാദിയാനിലുള്ളവരുമായിട്ടുള്ള എൻ്റെ ബന്ധം എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. കാദിയാനിലെ ദർവേഷ് ഡോക്ടർ ബഷീർ അഹമ്മദ് സാബ് നാസറിൻ്റെ ഭാര്യ അക്കീല ഇഫ സാഹിബ് പറയുന്നു, എപ്പോഴും ലജ്ന നാസ്രാ സംവിധാനം മുഖേന ദർവേഷുമാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. വളരെ നല്ല രീതിയിൽ സംഘാടക കാര്യങ്ങൾ നിറവേറ്റുന്നതിൽ നിപുണയായിരുന്നു. അവരോടൊപ്പം ജോലി ചെയ്യുന്ന സമയത്ത് അവരുടെ സ്നേഹവും പിന്തുണയും ആദരവും ബഹുമാനവും അനുഭവിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. എല്ലാ പ്രവർത്തനങ്ങളും ഉത്തരവാദിത്തങ്ങളും അടുത്ത തലമുറയിലേക്ക് എത്തിക്കണമെന്നും അവർക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. വളരെ ആത്മവിശ്വാസവും സംഘാടക കഴിവുമുള്ള മഹിളയായിരുന്നു. ഏത് ജോലിയും വളരെ വൃത്തിയായി ചെയ്തിരുന്നു. ഞങ്ങൾക്ക് ഖുർആൻ തർജ്ജമ സഹിതം പഠിപ്പിച്ചിരുന്നു, ഫിഖും പഠിപ്പിച്ചിരുന്നു. അവരുടെ ശിക്ഷണം ലഭിച്ച യുവതികൾ ജമാഅത്തിൻ്റെ വിവിധ തലങ്ങളിൽ ജമാഅത്തി സേവനങ്ങളിൽ കർമ്മനിരതരാണ്. ദക്ഷിണ ഹൈദരാബാദിലെ
ബുഷ്ര മുബാറക്ക സാഹിബ് പറയുന്നു, ഞങ്ങൾക്ക് അവരുമായി വളരെ ആഴത്തിലുള്ള കുടുംബ സൗഹൃദമുണ്ടായിരുന്നു. ജലസയുടെ അവസരത്തിൽ അതിഥി സൽക്കാരത്തിന് പാതിരാത്രി വരെയും സ്വയം നിന്ന് അതിഥികളുടെ അന്നപാനീയങ്ങളും വിശ്രമകാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നു. അവരിങ്ങനെ പറയുമായിരുന്നു, ഇവർ ഞങ്ങളുടെ അതിഥികളല്ല, മറിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ അതിഥികളാകുന്നു. അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർ ശ്രദ്ധിച്ചിരുന്നു. ഖാലിദ് അലാവുദ്ദീൻ സാഹിബിന്റെ ഭാര്യ സാജിദ തൻവീർ സാഹിബ് പറയുന്നു, ഇന്ത്യയിലെ ലജ്നാംഗങ്ങൾക്ക് അവർ ഉമ്മയെപ്പോലെയായിരുന്നു. ഒരു ഉമ്മ തൻ്റെ പാല് കുടിക്കുന്ന കുട്ടിയെ വിരൽ പിടിച്ച് ജീവിതം പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ. ഹദ്റത്ത് ആപ്പാജാൻ എല്ലാ നിലയ്ക്കും ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെയും ശിക്ഷണത്തിൻ്റെയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഇക്കാര്യത്തിൽ ഞങ്ങളും ഞങ്ങളുടെ തലമുറകളും എപ്പോഴും അവരോട് കടപ്പെട്ടവരായിരിക്കും. എനിക്ക് കാദ്യാനിൽ നിന്ന് നിരവധി സ്ത്രീകളുടെ കത്തുകൾ വന്നിട്ടുണ്ട്. അവരുമായി ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ടായിരുന്ന സ്ത്രീകളും കത്തയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാദിയാനിലെ പഴയകാല ആൺകുട്ടികളും അവർ തങ്ങളെ ഉമ്മയെപ്പോലെ പരിപാലിച്ചു എന്നും എഴുതിയിട്ടുണ്ട്. ഖിലാഫത്തുമായിട്ടുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ച് അവരുടെ മക്കളും എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ മറ്റ് സ്ത്രീകളും അതിനെക്കുറിച്ച് അനുസ്മരിച്ചിട്ടുണ്ട്. വിനയവും പൂർണ്ണമായ കൂറുമുഖേന ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയോട് അവർ പ്രകടിപ്പിച്ചിട്ട കൂറുള്ള അതേ ആത്മാർത്ഥ ബന്ധം തന്നെയാണ് ഞാൻ വരെയും തുടർന്നു വന്നത്. ഇതൊരു മാതൃകയാണ്. ഇവിടെ എന്നെ കണ്ടപ്പോഴും വളരെ ആദരവയോടെയാണ് കൂടിക്കാഴ്ച നടത്തിയത്. 2005 ഞാൻ കാദിയാനിൽ പോയപ്പോൾ വളരെ ചിന്താകുലിയായ എതിസൽക്കാരൻ നടത്താൻ ശ്രമിച്ചിരുന്നു. പിന്നെ എല്ലാ മുലാഖാത്തിലും സന്തോഷമുണ്ടായിരുന്നു. അത് അവരുടെ മുഖത്ത് പ്രകടമായിരുന്നു. 2005 ആരോഗ്യം മോശമായിരുന്നിട്ടും ഞാൻ തിരിച്ചു വരുമ്പോൾ കാദിയാനിൽ നിന്ന് ഡൽഹി വരെയും എന്നെ അനുഗമിക്കുകയുണ്ടായി. അള്ളാഹു അവരുടെ സ്ഥാനങ്ങൾ ഉയർത്തുകയും അവരുടെ മക്കൾക്കും അവരുടെ നന്മകൾ തുറന്നു കൊണ്ടുപോകാൻ തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. കാദിയാനിലുള്ളവരോട് അവർ കാണിച്ച സ്നേഹം പോലെ തന്നെ അവിടെയുള്ളവർക്ക് പരസ്പരം സ്നേഹത്തോടെ കഴിയാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പോൾ ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ കുടുംബവുമായി നേരിട്ട് രക്തബന്ധമുള്ള ആരും അവിടെയില്ല. അവിടേക്ക് ആരെങ്കിലും പോകുന്നതിന് സാഹചര്യങ്ങൾ അള്ളാഹു അനുകൂലമാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹു മർഹൂമയുടെ പദവികൾ ഉയർത്തുമാറാകട്ടെ. ഒരു ജനാസ ഹാസിറുമുണ്ട്. ജനാസ വന്നിട്ടില്ലേ? ഇത് യു കെയിലെ മുഹമ്മദ് അർഷദ് അഹമ്മദി സാഹിബിൻ്റെതാണ്. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം 79 വയസ്സിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. യൂസുഫ് അഹമ്മദി സാഹിബിൻ്റെ മകനായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിൻ്റെ കയ്യിലാണ് ഇദ്ദേഹം ബൈഅത്ത് ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ പുത്രനോ പോത്രനോ ആയിരുന്നു. ഏതായിരുന്നാലും യൂസുഫ് അഹമ്മദി സാഹിബ് മസീഹ് മൗഊദ് ഇസ്ലാമിൻ്റെ കയ്യിൽ ബൈഅത്ത് ചെയ്തു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. 15 വയസ്സിൽ നൈറോബിയിൽ നിന്ന് യു കെയിലേക്ക് വന്നു. ഇദ്ദേഹം അമത്തുൽ ബസീർ സാഹിബിയെയാണ് വിവാഹം കഴിച്ചത്. ഹദ്റത്ത് ഖലീഫ സലാഹുദ്ദീൻ സാഹിബിൻ്റെ മകളും ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ സഹാബിയായിരുന്ന ഹദ്റത്ത് ഡോക്ടർ ഖലീഫ റഷീദ്ദീൻ സാഹിബിൻ്റെ പൗത്രിയുമാണ്. പരേതൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. സന്തപ്ത കുടുംബത്തിൽ ഭാര്യയെ കൂടാതെ 2 ആൺമക്കളും ഒരു മകളുമുണ്ട്. ഖിലാഫത്തുമായി വളരെ അടിയുറച്ച ബന്ധമായിരുന്നു. ഇദ്ദേഹം താമസിച്ച സ്ഥലങ്ങളിലെല്ലാം വിവിധ രീതിയിൽ ജമാഅത്തി സേവനത്തിലും നിരതനായിരുന്നു. ഖുദ്ദാം ഇലാമദിയിൽ മുഹത്തിമം എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 20 ബ്രിട്ടൻ ജമാഅത്തിൽ നാഷണൽ ഇഷാദ് സെക്രട്ടറിയായി സേവനം ചെയ്യാൻ തൗഫീഖ് ലഭിച്ചിട്ടുണ്ട്. വിജ്ഞാന കുതികിയായിരുന്നു. സൽമാൻ റുഷ്ദി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിശയിപ്പിച്ചുകൊണ്ട് ഗ്രന്ഥമെഴുതിയപ്പോൾ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആലയുടെ നിർദ്ദേശവും മാർഗദർശനവും അനുസരിച്ച് അതിന് മറുപടി നൽകിക്കൊണ്ട് ഗ്രന്ഥമെഴുതാൻ ഇദ്ദേഹത്തിന് തൗഫീഖ് ലഭിച്ചിട്ടുണ്ട്. നമസ്കാരം കൃത്യദൃഷ്ടിയായി അനുഷ്ഠിച്ചിരുന്നു. നമസ്കാരങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കാമെന്ന ലക്ഷ്യത്തോടുകൂടി തൻ്റെ താമസം ഇസ്ലാമാബാദിനടുത്തേക്ക് ഞങ്ങൾ ഇവിടേക്ക് ഷിഫ്റ്റ് ആയതിനു ശേഷം മാറ്റിയിരുന്നു. അദ്ദേഹത്തിന് തബ്ലീഗിൽ വലിയ താല്പര്യമായിരുന്നു. അതുപോലെ ചന്തകളുടെ കാര്യത്തിലും കൃത്യനിഷ്ഠതയുണ്ടായിരുന്നു. എല്ലാവരുമായും സ്നേഹത്തോടെ പെരുമാറുകയും നല്ല രീതിയിൽ സംസാരിക്കുകയും ഖിലാഫത്തുമായി ആഴത്തിൽ ബന്ധമുള്ള ആത്മാർത്ഥതയുള്ള വ്യക്തിത്വവുമായിരുന്നു.
ഒരിക്കൽ ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അർഷദ് അഹമ്മദീ സാഹിബിനെ ഞാൻ എപ്പോഴും എത്രമാത്രം അനുസരണമുള്ള ആളായി കണ്ടു, എന്നാൽ അത്തരം മാതൃകകൾ വളരെ അപൂർവമായേ കാണപ്പെടുകയുള്ളൂ. ഞാൻ എന്തു പറഞ്ഞാലും ഉടൻ തന്നെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഈ കാരണം കൊണ്ട് ഞാൻ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും വളരെയധികം വിലമതിക്കുന്നു. വാസ്തവത്തിൽ ഖിലാഫത്തിനുള്ള അനുസരണം അദ്ദേഹം നിലനിർത്തുകയുണ്ടായി. ഞാനും അദ്ദേഹത്തെ വിനയാന്യതനും ഖിലാഫത്തിന് അനുസരിക്കുന്ന ആളുമായിട്ടാണ് കണ്ടിട്ടുള്ളത്. ജമാഅത്തിൻ്റെ അന്തസ്സിന് എപ്പോഴും മുൻഗണന നൽകിയിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് കരുണയോടെയും ഓർമ്മയോടെയും വർത്തിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മക്കൾക്കും അദ്ദേഹത്തിൻ്റെ നന്മകൾ തുറന്നു കൊണ്ടുപോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ജീവിതം വഖ്ഫ് ചെയ്ത ആളാണ്. അടുത്തത് ഒരു ജനാസ ഗായിബാണ്. ഇത് അഹമ്മദ് ജമാൽ സാഹിബിൻ്റെ ഇതാണ്. ഇദ്ദേഹം ആഫ്രിക്കൻ അമേരിക്കൻ വംശജനാണ്. അമേരിക്കയിലാണ് താമസിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം 92-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. 1930 ജനിച്ചത്. 1951 ഹദ്രത്ത് മുസ്ലിം മോഹദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ബൈഅത്ത് ചെയ്തു. 1950-60 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ചിക്കാഗോയിലെ മസ്ജിദ് സാദിഖിന് വേണ്ടി സാമ്പത്തിക ത്യാഗം ചെയ്യാൻ തൗഫീഖ് ലഭിച്ചിട്ടുണ്ട്. വളരെ വിനയാന്യതനും എല്ലാവരുമായും നല്ല രീതിയിൽ ഇടപഴകുന്ന വ്യക്തിത്വവുമായിരുന്നു. ജമാഅത്തിനോടും ഖിലാഫത്തിനോടും അഗാധമായ സ്നേഹവും ബന്ധവുമായിരുന്നു. MTA കാണുന്നതിന് വേണ്ടി ആദ്യം തൻ്റെ വീട്ടിൽ ഡിഷ് ആൻ്റിന് സ്ഥാപിക്കുകയും പിന്നീട് ഓൺലൈൻ സംവിധാനവും ഏർപ്പെടുത്തി. കൃത്യമായി എൻ്റെ ഖുത്ബകൾ കേൾക്കുമായിരുന്നു. അദ്ദേഹത്തെ കാണാൻ വരുന്നവരോട് ഖുത്ബയെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. അദ്ദേഹം ഖുത്ബ കേൾക്കുക മാത്രമല്ല ചെയ്തിരുന്നത്, മറിച്ച് നോട്ട്സ് എടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. മർഹൂം മസ്ജിദിൽ നിന്ന് 90 മൈൽ അകലെയാണ് താമസിച്ചിരുന്നത്. എന്നിട്ടും തൻ്റെ പ്രായവും ആരോഗ്യവും കണക്കാക്കാതെ കൃത്യമായി ജുമാ നമസ്കാരത്തിന് വന്നിരുന്നു. ചന്തകൾ കൃത്യമായി കൊടുത്തിരുന്നു. ഒരിക്കലും അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തേണ്ടി വന്നിട്ടില്ല. മറ്റ് സാമ്പത്തിക പദ്ധതികളിലും ആവേശപൂർവ്വം ഭാഗഭാക്കായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു മകളുണ്ട്, പക്ഷേ ജമാഅത്തുമായി ബന്ധമില്ല. അള്ളാഹു അദ്ദേഹത്തോട് കരുണയോടെയും പൊറുമയോടെയും വർത്തിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ദുആകൾ മകളുടെ കാര്യത്തിൽ സ്വീകരിക്കുകയും അവർക്ക് ജമാഅത്ത് സ്വീകരിക്കാൻ തൗഫീഖ് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. ഒരു ഹാജർ ജനാസയും 2 ഗായബ് ജനാസയുമാണ് ഉള്ളത്. ജുമാക്ക് ശേഷം ഞാൻ ഈ ജനാസകൾ നമസ്കരിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر